അള്ളി പിടിച്ച് കയറിക്കോണം. ട്രെക്കിംഗ് സ്റ്റാർട്ട് ചെയ്യുന്ന സ്ഥലത്തു നിന്ന് തന്നെ സംഭവം ഭയങ്കര ഡിഫിക്കൽട്ട് ആണെന്ന് തോന്നുന്നു. ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യുമ്പം തന്നെ ഒന്നും കാണാനില്ല, പള്ളി പിടിച്ച് കയറൽ തന്നെയാണ് ഏറ്റവും സ്റ്റാർട്ടിങ്. കോ ട്രാവലറിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് പോകുന്നത് ഒറ്റപ്പാലത്തിനടുത്തുള്ള അനങ്ങമലയിലേക്കാണ്, അനങ്ങമല എക്കോ ടൂറിസത്തിലേക്കാണ്. അതിനു മുന്നേ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം, നോട്ടിഫിക്കേഷൻ കിട്ടാൻ വേണ്ടി ബെല്ലഴിക്കൻ പ്രസ് ചെയ്യണം. ഇന്ന് നമ്മുടെ കൂടെ ഒരാളും കൂടെ ഉണ്ട്, അയാളെ നമുക്ക് കാണാം. ഇതാണ് അയില്യ. അയില്യ, അപ്പോൾ നമുക്ക് കാഴ്ചകൾ കാണാൻ പോവാം. ഞങ്ങൾ രണ്ടുപേരും കൂടെയാണ് കാഴ്ചകൾ കാണാൻ പോകുന്നത്. ഇത്രയും ദിവസം നമ്മുടെ ചാനലിൻ്റെ വീഡിയോയുടെ പുറകിലായിരുന്നു ആൾ നിന്നത്, ഇന്നിപ്പോൾ മുന്നിലോട്ട് വന്നിട്ടുണ്ട്. നമുക്ക് കാഴ്ചകൾ കാണാം. ഇത് അനങ്ങമല എക്കോ ടൂറിസത്തിൻ്റെ ടിക്കറ്റ് കൗണ്ടറാണ്. വളരെ നീറ്റായിട്ട് ചെയ്തിട്ടുണ്ട്. ഇതിപ്പോൾ ടിക്കറ്റ് കൗണ്ടർ ഇപ്പോൾ പുതിയതായി ലോക്ക്ഡൗണിൻ്റെ സമയത്ത് ചെയ്തതാണ്. ഇത് വളരെ നീറ്റായിട്ട് അടിപൊളിയായിട്ടും ചെയ്തിട്ടുണ്ട്. ഇത് കേരള വനം വകുപ്പ് വന്യജീവി വകുപ്പ് അനങ്ങമല എക്കോ ടൂറിസം അഡ്മിനിസ്ട്രേറ്റീവ് ബ്ലോക്ക് എന്ന് എഴുതിയിട്ടുണ്ട്. ഇത് ഡിവിഷൻ പാലക്കാട്, റേഞ്ച് ഒറ്റപ്പാലം. ഇവിടെ അനങ്ങമല എക്കോ ടൂറിസം തിങ്കളാഴ്ച ദിവസം അവധിയാണ്. അപ്പോൾ നമ്മൾ ടിക്കറ്റ് എടുത്തു. ടിക്കറ്റ് 25 രൂപയാണ്. രാവിലെ 9 മണി മുതൽ വൈകിട്ട് 6 മണി വരെയാണ് ഇവിടുത്തെ പ്രവേശനം. ഇവിടെ ട്രക്കിങ്ങൊക്കെ ഉണ്ടെങ്കിൽ അതിന് വേറെ ചാർജുണ്ട്. അപ്പോൾ നമുക്ക് നമ്മളത് അങ്ങോട്ട് പോകുന്നില്ല. നമ്മൾ 25 രൂപ ടിക്കറ്റ് എടുത്തിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് ബാക്കി കാഴ്ചകൾ കാണാം. ഇത് അനങ്ങമലയുടെ എക്കോ ടൂറിസത്തിൻ്റെ ഒരു പ്ലാനാണ്. അതിൻ്റെ സ്ഥലങ്ങളാണ് കാണിക്കുന്നത്. കീഴൂർ റോഡ്, അനങ്ങമല എക്കോ ടൂറിസത്തിൻ്റെ മുകളിലേക്കുള്ള വഴിയാണിത്. നമ്മൾ മുകളോട്ട് കയറുവാണ്. രണ്ട് സൈഡിലും കൈവരി കൈ പിടിക്കാൻ വേണ്ടി കൈവരി പോലെ ഗ്രില്ല് ചെയ്തിട്ടുണ്ട്. സ്റ്റെപ്പുണ്ട്, സ്റ്റെപ്പ് കയറി മുകളിലോട്ട് വേണം പോകാൻ. ഒരുപാട് സ്റ്റെപ്പുണ്ട്. ഈ എക്കോ ടൂറിസം എന്ന് ഉദ്ദേശിക്കുന്നത് പ്രകൃതിയിൽ എന്താണോ ഉള്ളത് അത് അതേപോലെ നിലനിർത്തിക്കൊണ്ട് മനുഷ്യനിർമ്മിതമായിട്ടുള്ള കാര്യങ്ങൾ അധികം കൺസ്ട്രക്ഷൻ ഒന്നും ചെയ്യാതെ മിതമായ നിരക്കിൽ ചെയ്ത് അതിനെ അതേപോലെ നിലനിർത്തി പ്രകൃതിക്ക് അധികം കോട്ടം വറ്റാതെ പ്രകൃതിക്ക് അധികം മാറ്റം വരുത്താതെ ചെയ്യുന്നതിനെയാണ്, ഒരു ടൂറിസം മേഖലയായിട്ട് മാറ്റുന്നതിനെയാണ് എക്കോ ടൂറിസം എന്ന് പറയുന്നത്. കേരളത്തിൽ ആദ്യമായിട്ട് എക്കോ ടൂറിസം തുടങ്ങിയത് തെന്മലയാണ്, ആദ്യത്തെ എക്കോ ടൂറിസം. അതിനുശേഷം ഒരുപാട് എക്കോ ടൂറിസം ഇതൊക്കെ വന്നു. ഇപ്പം നമ്മുടെ ഇവിടെ ഉള്ളത് പാലക്കാട് ജില്ലയിലെ ഒരു എക്കോ ടൂറിസമാണ്, അനങ്ങമല എക്കോ ടൂറിസം. നമ്മളിപ്പോൾ മുകളിലോട്ട് കയറിക്കൊണ്ടിരിക്കുകയാണ്. ഈ സ്റ്റെപ്പൊക്കെ കയറി മുകളിൽ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് ഒറ്റപ്പാലം ടൗണ് കാണാം, ഭാരതപ്പുഴ കാണാം. അങ്ങനെ അപ്പുറത്തെ സൈഡിലോട്ട് നോക്കിക്കഴിഞ്ഞാൽ കാണാം. ഇപ്പുറത്തെ സൈഡിലോട്ടാണെങ്കിൽ കല്ലടിക്കോട് മലയുടെ ഒരു ഭാഗം, അങ്ങനെ പിന്നെ ഇപ്പുറത്തുള്ള ചെറിയ കുന്നുകൾ അതൊക്കെ കാണാം. അപ്പോൾ ഏറ്റവും ടോപ്പിലോട്ട് നമ്മളിപ്പോൾ പോകുന്നില്ല. അത് ട്രക്കിങ്ങിൻ്റെ ഭാഗമായിട്ട് പോയാൽ ഏറ്റവും ടോപ്പിലോട്ട് പോകാൻ പറ്റുള്ളൂ. അത് ഏകദേശം ഒരു 1.5-2 കിലോമീറ്ററോളം അങ്ങോട്ട് പോകണം. അതിനുള്ള പെർമിഷൻ നമുക്കില്ല. ഇവിടെ കുട്ടികൾക്ക് വേണ്ടി ചെറിയൊരു പാർക്കൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്, നിങ്ങൾക്ക് കാണാൻ തോന്നുന്നു. അവിടെ കുട്ടികൾക്ക് വേണ്ടി അത്യാവശ്യം ഊഞ്ഞാൽ അങ്ങനെ സീസു പോലെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. കൂടുതലും ഈ നമ്മളിപ്പോൾ ഇവിടെ എത്തിയിരിക്കുന്ന രാവിലെയാണ്. വൈകുന്നേരങ്ങളിൽ ഇവിടെ നല്ല ക്രൗഡായിരിക്കും. ഫാമിലിയായിട്ടൊക്കെ വന്ന് ഇരിക്കാൻ പറ്റിയൊരു അറ്റ്മോസ്ഫിയറാണ് ഇവിടെ. ഇവിടെ മാത്രമല്ല അപ്പുറത്ത് വേറൊരു മലയും കൂടെ ഉണ്ട് കേട്ടോ. ഇന്നിപ്പോൾ നമ്മൾ വന്നത് സൺഡേ ആയതുകൊണ്ട് രാവിലെ വന്നപ്പോൾ ഒരുപാട് വണ്ടികളൊക്കെ പാർക്കിങ്ങിലുണ്ടായിരുന്നു. ഞങ്ങൾ വന്നിട്ട് രാവിലെ കുറച്ച് കഴിഞ്ഞ് താഴെ നിന്നിട്ടാണ് മുകളിലോട്ട് കയറിയത്. അപ്പോൾ എല്ലാവരും താഴത്തോട്ട് ഇറങ്ങിപ്പോയി. ഇപ്പോൾ ഒരു 10 മണിയൊക്കെ കഴിഞ്ഞുകൊണ്ട് നല്ല വെയിലായുണ്ട്, പാറയൊക്കെ ആയതുകൊണ്ട് വെയിലായതുകൊണ്ട് ആൾക്കാർ പെട്ടെന്ന് ഇറങ്ങിപ്പോയി. ഇനിയിപ്പോൾ വൈകുന്നേരം ഒരു 3 മണിയൊക്കെ കഴിഞ്ഞിട്ടേ കൂടുതൽ പേര് ഇങ്ങോട്ട് വരുള്ളൂ എന്നാണ് താഴെയുള്ള കൗണ്ടറിലെ ആൾ പറഞ്ഞത്. ഇവിടെ ഏറ്റവും വരാൻ പറ്റിയ സമയം ഒന്നില്ലെങ്കിൽ രാവിലെ ഈ തുറക്കുന്ന സമയത്ത് അല്ലെങ്കിൽ വൈകുന്നേരമായിരിക്കും. കാരണം ഒന്നാമത് പാറ എന്ന് പറയുമ്പോൾ ചൂട് കൂടുതലായിരിക്കുമല്ലോ, പാലക്കാട് പൊതുവെ ചൂട് കൂടുതലാണ്. അപ്പോൾ ഒരു ഈവനിങ് അല്ലെങ്കിൽ ഏർലി മോർണിംഗ് ഈ സമയമായിരിക്കും കുറച്ചുകൂടെ ബെറ്റർ. അപ്പോൾ നല്ല കാറ്റൊക്കെ ഉണ്ടാവും, കുറച്ചുകൂടെ വൈബൊക്കെ ആയിരിക്കും ഇവിടെ ഇരിക്കാനൊക്കെ. അപ്പോൾ ആ സമയത്ത് നിങ്ങൾ വരാനായിട്ട് ശ്രമിക്കുക. പിന്നെ ഇതിൻ്റെ ഇവിടുത്തെ സീസൺ എന്ന് പറയുന്നത് ജൂൺ മുതൽ ഏകദേശം ഡിസംബർ വരെയൊക്കെയാണ് ഇവിടുത്തെ സീസൺ. കാരണം മഴക്കാലത്താണ് ഇവിടെ കൂടുതലും പാറയായതുകൊണ്ട് ഇപ്പോൾ പച്ചപ്പൊന്നും ഉണ്ടാവില്ല. അപ്പോൾ ഈ മഴക്കാലത്താണ് കൂടുതൽ നല്ല പച്ചപ്പും നല്ല വെള്ളച്ചാട്ടമൊക്കെ ഉണ്ടാവുക. ഇപ്പോൾ വെള്ളച്ചാട്ടത്തിൽ വെള്ളമൊന്നും ഇല്ല, അതുകൊണ്ട് നമ്മൾ അങ്ങോട്ടൊന്നും പോകുന്നില്ല. ട്രക്കിങ്ങിൻ്റെ ഭാഗത്തോട്ടൊന്നും നമ്മൾ പോകുന്നില്ല. ഇവിടുത്തെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, വേറൊരു പ്രത്യേകത ഇവിടുത്തെ മലയുടെ ചുറ്റും നെൽപ്പാടങ്ങളുണ്ട്. ഇപ്പം നിങ്ങൾ കാണിച്ചു തരാം, ഇവിടെ ചുറ്റും രണ്ട് സൈഡിലും നെൽപ്പാടങ്ങളുണ്ട്.
അനങ്ങമല രാമായണവുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന ഒന്നാണ് ഈ അനങ്ങമല എന്ന് പറയുന്നത്. അതായത് നമ്മുടെ മൃതസഞ്ജീവിനി, ഹനുമാൻ മൃതസഞ്ജീവിനി ഈ ആയിട്ട് പോകുമ്പോൾ അതിന്റെ ദ്രോണഗിരി പർവ്വതത്തിന്റെ ഒരംശം അടർന്ന് താഴെ വീണു. അപ്പോൾ ആള് ഭയങ്കര ശക്തിമാനല്ലേ, എന്നിട്ട് പുള്ളി ഇത് പൊക്കാൻ, ഹനുമാൻ ഇത് പൊക്കാൻ ശ്രമിച്ചിട്ടും ഇത് അനങ്ങിയില്ല. അപ്പൊ അനങ്ങാമല അനങ്ങാമല എന്നുള്ള പേരിൽ നിന്നാണ് അനങ്ങൻമല എന്ന് വന്നത്. അപ്പൊ ഈ മൃതസഞ്ജീവിനി ആയിട്ട് റിലേറ്റ് ചെയ്ത് പറയുമ്പോൾ ഇവിടെ എന്ന് പറയുന്നത് ഇവിടെ കൂടുതൽ ഒരുപാട് ഔഷധ ശേഖരമുണ്ട്. ഇതിന്റെ ടോപ്പിലോട്ടൊക്കെ പോവാണെങ്കിൽ ഏകദേശം 1.5 കിലോമീറ്ററോളം പടർന്നു കിടക്കുന്ന ഒരു ഔഷധ തോട്ടം ഉണ്ടെന്നാണ് പറയുന്നത്. ഒത്തിരി ഔഷധ മൂല്യമുള്ള ചെടികൾ ഈ പർവ്വതത്തിൽ ഇവിടെ കാണാൻ പറ്റും. ബട്ട് നമ്മുടെ ഈ എൻട്രൻസിൽ അങ്ങനെ ജസ്റ്റ് കുറച്ച് പുല്ലുകളും കാര്യങ്ങളൊക്കെ ഉള്ളൂ. അങ്ങ് മുകളിലോട്ട് പോകണം. മുകളിലോട്ട് നമുക്കിപ്പം പോകണമെന്നുണ്ടെങ്കിൽ പ്രത്യേകം പാസ് എടുത്തിട്ട് വേണം പോകാൻ. അത് ട്രെക്കിങ്ങിന് വേണ്ടിയിട്ട് മാത്രം പോകണം. 4 പേർക്ക് അവിടെ പോകുന്നതിന് ഏകദേശം 250 രൂപയോളം വരും ട്രക്കിങ്ങിന്. അത് ഇത്രയും ഈ 10 മണി സമയത്തൊന്നും ട്രക്കിങ് അത്ര പോസിബിൾ അല്ലാത്തതുകൊണ്ട് നമ്മൾ പോകുന്നില്ല. ഇതാണ് ഇതിന്റെ പുറകിലുള്ള കഥ. അപ്പൊ രാമായണവുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു ഭാഗമാണ് അനങ്ങമല എന്ന് പറയുന്നത്. അനങ്ങമലയാണ് അനങ്ങമലയായി മാറിയിരിക്കുന്നത്. ഇവിടെ എല്ലാ സ്ഥലത്തും ഇടയ്ക്കിടയ്ക്ക് ഓരോ സ്ഥലത്തും കൂണ് പോലെ നമുക്ക് ഇരിക്കാൻ വേണ്ടി ഒരു സാധനം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഒരു ഒരു കൂണ് പോലെ നിൽക്കും, അതിൻ്റെ താഴെ ഒരു മരത്തിൻ്റെ ഒരു ഫീല് കിട്ടുന്ന ഒരു സാധനം. വളരെ നന്നായിട്ട് നല്ല രസമുണ്ട് അത് കാണാൻ. ഇരിക്കാൻ നല്ല നല്ല രസം, നല്ല തണുപ്പുണ്ട്. ഈ പാറയിൽ കയറുന്നവർക്കൊക്കെ ഇരിക്കാൻ വേണ്ടി നല്ല നല്ല രസമുണ്ട് അത് കാണാൻ വേണ്ടി. അത് കാണാനും അതിൽ ഇരിക്കാനൊക്കെ നല്ല രസമുണ്ട്. ഇതിപ്പം നമ്മുടെ ലോക്ക്ഡൗണിൻ്റെ സമയത്ത് ഇവിടെ ഒരുപാട് കൺസ്ട്രക്ഷനും കാര്യങ്ങളൊക്കെ നടന്നിരുന്നു. അപ്പം ഇതൊക്കെ പുതുക്കി പണിത് ഇപ്പോൾ ഈ ലോക്ക്ഡൗണിൻ്റെ സമയത്താണ് ഇതൊക്കെ പുതുക്കി പണിത് ഇങ്ങനെ ആക്കിയെടുത്തത്. അനങ്ങമല എക്കോ ടൂറിസത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഇതിൻ്റെ ഈ മലയുടെ താഴ്വാരത്ത് അടിവാരത്ത് കൃഷി ചെയ്യുന്ന നെല്ലിനങ്ങളുടെ ഒരു പ്രത്യേക ഇനമുണ്ട്. അതിനാണ് ചൊനങ്ങനാടൻ നെല്ല് എന്ന് പറയുന്നത്. അത് ഈ നമ്മുടെ അയ്യാറെട്ട് പോലെയൊക്കെ തന്നെ ഇവിടെ മാത്രം ഇവിടുത്തെ ഈ ഔഷധ ചെടികളുടെ ഗുണത്തിൽ നിന്ന് നമുക്ക് കിട്ടിയതാണ് ഈ ആ ഒരു നെല്ലിനം. അതാണ് ഇവിടെയുള്ള ഈ മലയുടെ ചുറ്റിലുള്ള പ്രദേശങ്ങൾ അടിവാര പ്രദേശങ്ങളിലെല്ലാം കൃഷി ചെയ്യുന്ന ചൊനങ്ങനാട് നെല്ല് എന്നാണ് അതറിയപ്പെടുന്നത്. നമുക്ക് ട്രക്കിങ്ങിൻ്റെ സ്റ്റാർട്ട് ചെയ്യുന്ന അവിടെ വരെ പോവാം. കാരണം ട്രക്കിങ്ങിൻ്റെ പാസ് ഉള്ളവർക്ക് മാത്രമേ അങ്ങോട്ട് പോകാൻ പറ്റുള്ളൂ. അങ്ങോട്ട് പോകാൻ പാസ്സുള്ളൂ. അനധികൃതമായി പ്രവേശിക്കുന്ന ശിശാർഗമാണ്. പക്ഷെ ട്രക്കിംഗ് സ്റ്റാർട്ട് ചെയ്യുന്ന സ്ഥലം തന്നെ നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിയേ, ഒന്നുമില്ല, അള്ളിപ്പിടിച്ച് കയറിക്കോണം. ട്രക്കിംഗ് സ്റ്റാർട്ട് ചെയ്യുന്ന സ്ഥലത്തു നിന്ന് തന്നെ സംഭവം ഭയങ്കര ഡിഫിക്കൽട്ട് ആണെന്ന് തോന്നുന്നു. ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യുമ്പം തന്നെ ഒന്നും കാണാനില്ല, പള്ളി പിടിച്ച് കയറൽ തന്നെയാണ് ഏറ്റവും സ്റ്റാർട്ടിങ്. അപ്പം അതുകൊണ്ട് സാഹസത്തിന് നമ്മൾ മുതിരുന്നില്ല. നമുക്കത് പിന്നീട് ഒരു പ്രാവശ്യം രാവിലെ നേരത്തെ വന്നിട്ട് പെർമിഷൻ വാങ്ങിച്ചിട്ട് മുകളിലോട്ട് കയറി നോക്കാം. എന്തായാലും നമുക്കൊന്ന് കയറണം. അത് നമുക്ക് അധികം വൈകാതെ നമുക്ക് അതിൻ്റെ ഒരു വീഡിയോ ചെയ്യാം. നമ്മളിപ്പോൾ നിൽക്കുന്നത് അനങ്ങമലയുടെ ഏറ്റവും മുകളിൽ നിന്ന് പറയാൻ പറ്റില്ല, നമുക്ക് കയറിപ്പോവാൻ പെർമിഷനുള്ള സ്ഥലം വരെ. എന്ന് വെച്ചാൽ ഏകദേശം ഒരു പാർക്ക് പോലെ ബിൽഡ് ചെയ്തിട്ടുള്ള അതിൻ്റെ ഏറ്റവും മുകളിലാണ് നിൽക്കുന്നത്. അവിടെ നിന്നാണ് നമുക്ക് ഈ ഇത്രയും നല്ല ദൂരെ വ്യൂ കാണാനുള്ളത്. അനങ്ങമല എക്കോ ടൂറിസത്തെ കുറിച്ച് പറയുമ്പോൾ വളരെ പ്രധാനപ്പെട്ടത് പറയേണ്ടതാണ് അനങ്ങമലയിലെ അനങ്ങമല പശുക്കൾ. അനങ്ങമല പശുക്കൾ എന്ന് തന്നെയാണ് അത് അറിയപ്പെടുന്നത്. അനങ്ങമല പശുക്കൾ എന്ന് പറയുമ്പോൾ നമ്മുടെ വെച്ചൂർ പശുക്കൾ പോലെ ഒക്കെ ഏകദേശം കുറുകിയ പശുക്കളാണ്. അതിന് ഏകദേശം 1 മീറ്ററോളം മാത്രമേ ഹൈറ്റ് ഉള്ളൂ. അതേപോലെ ചെറിയ പശുക്കളാണെന്ന് പറയുമ്പോൾ തന്നെ മനസ്സിലായല്ലോ. ഈ അനങ്ങമല പശുക്കൾ ശരിക്കും ഈ ഏരിയയിലാണ് കൂടുതലായിട്ട് കാണപ്പെടുന്നത്. ഈ മലയുമായി ബന്ധപ്പെട്ടാണ് കിടക്കുന്നത്. ഭയങ്കര എന്താണ് കർഷകരുമായിട്ട് ഭയങ്കര ഫ്രണ്ട്ലി ആയിട്ടുള്ള പശുക്കളാണ്. അപ്പോൾ രാവിലെ കർഷകർ അഴിച്ചു വിട്ട് കഴിഞ്ഞാൽ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഈ മലയടി രണ്ട് മലകളിലൊക്കെ കൂടെ നടന്ന് പുല്ലൊക്കെ തിന്നിട്ട് വൈകുന്നേരം ആകുമ്പോൾ തിരിച്ചു പോകും. തിരിച്ച് വീട്ടിൽ പോകുന്ന അങ്ങനെ ഒരുതരം പശുക്കളാണ്.
ഇപ്പോ ശരിക്കും പറഞ്ഞാൽ അവര് ശരിക്കും വംശനാശം നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ ഇവിടെ അങ്ങനെ നമുക്ക് കാണാനായിട്ട് തന്നെ വളരെ വിരളമാണ് ഈ അനങ്ങാമല പശുക്കൾ എന്ന് പറയുന്നത്. ഞങ്ങൾ ഓൾറെഡി പറഞ്ഞു ഇത് മുഴുവൻ മലയാണ് പാറയാണെന്നൊക്കെ. അപ്പൊ അവരുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പാറയിലൊക്കെ കയറി പുല്ല് നടന്ന് തിന്നുന്നതുകൊണ്ട് മറ്റു പശുക്കളെ വെച്ച് അപേക്ഷിച്ച് നോക്കുമ്പോൾ അവരുടെ കുളമ്പും കൈകാലുകളും ഒക്കെ ഭയങ്കര പ്രത്യേകതയുള്ളതാണ്. ഭയങ്കര സ്ട്രോങ് ആണ് മറ്റു പശുക്കളെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ. അതേപോലെ ബാക്കിയുള്ള പശുക്കളെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ വേറൊരു കാര്യം, അവർക്ക് പാലിൻ്റെ ഉൽപ്പാദനവും കുറവാണ്. ഏകദേശം 3 ലിറ്ററൊക്കെ മാക്സിമം പാല് കിട്ടുകയുള്ളൂ. അതിൽ 3 ലിറ്റർ ഉള്ളെങ്കിലും ഒരുപാട് ഗുണമുള്ളതാണ്. 3 ലിറ്റർ പാലിൽ ഒരുപാട് ഔഷധ ഗുണങ്ങളും കൊഴുപ്പും ഒക്കെ അടങ്ങിയതാണ്. ഇപ്പോൾ ഈ ആനങ്ങമല എന്ന് പറയുന്നത് മൃതസഞ്ജീവനിയായി ബന്ധപ്പെട്ട് കിടക്കുന്നത് കൊണ്ട് തന്നെ ഇവിടുത്തെ ഔഷധ സസ്യങ്ങളെക്കുറിച്ച് നിങ്ങൾക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഈ ഔഷധ സസ്യങ്ങളൊക്കെ തിന്നുന്നത് കൊണ്ട് തന്നെ ഇവിടുത്തെ പശുക്കളുടെ ഈ ആനങ്ങമല പശുക്കളുടെ പാലിനും കൂടുതൽ ഔഷധ മൂല്യമുള്ളതാണ്. പക്ഷേ ഈ എന്താണ് ഈ ചെലവും ഇതും ഒക്കെ താങ്ങാനാവാത്ത കൊണ്ടാണോ എന്താണോ പശുക്കളുടെ എണ്ണം ക്രമാതീതമായി കുറഞ്ഞു വരികയാണ്. ഏകദേശം ഒരു വംശനാശത്തിൻ്റെ വക്കീലാണ് ഇപ്പോൾ ആനങ്ങമല പശുക്കളുള്ളത്. ഇപ്പോൾ ഒരു സാധാരണപ്പെട്ട ഒരു കർഷകന് അത് അതിനെ വളർത്താൻ പറ്റാത്തൊരവസ്ഥയാണ്. ഇപ്പോൾ ഇവിടെ പാലക്കാട് അല്ലെങ്കിൽ വള്ളുനാടിൻ്റെ ഒരു ഭാഷ എന്ന് പറഞ്ഞാൽ കന്നില്ലാതെ കൃഷിക്ക് ഇറങ്ങരുതെന്നാണ്. പക്ഷേ നമ്മുടെ ഇവിടുത്തെ ആൾക്കാർ കന്നില്ലാതെ കൃഷി ചെയ്യുന്നുണ്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് ആ ഒരു പഴമൊഴിയൊക്കെ എല്ലാവരും ഇപ്പോഴും ഇപ്പോൾ ഒന്നും ഫോളോ ചെയ്യുന്നില്ല. അപ്പോൾ എന്ന് വെച്ചാൽ അല്ലെങ്കിൽ നമ്മുടെ നാടൻ പശുക്കൾ അല്ലെങ്കിൽ നമ്മുടെ നാടൻ പശുക്കളെ ഒഴിവാക്കിക്കൊണ്ട് കൂടുതൽ പാല് കിട്ടുന്ന പശുക്കളിലൊക്കെ ഉള്ള നമ്മുടെ കർഷകർ മാറി. അതുകൊണ്ടാണ് നമുക്ക് ഇപ്പോൾ അനങ്ങമല പശുക്കൾ ഒരു വംശനാശത്തിൻ്റെ വക്കീലുള്ളത്. നമ്മളിവിടെ വന്നപ്പോൾ അന്വേഷിച്ചായിരുന്നു അങ്ങനെ പശുവിനെ കാണാൻ പറ്റുമോ ഇല്ല എന്നൊക്കെ. ഇപ്പോൾ കാണാൻ പറ്റില്ല എന്നാണ് പറഞ്ഞത്. മേബി അവർ ഒത്തിരി ടോപ്പിലൊക്കെ ആയിരിക്കും. എന്നാലും നമ്മൾ നോക്കും കാണാൻ പറ്റുമോ എന്ന്. കണ്ടാൽ തീർച്ചയായും ഈ വീഡിയോയിൽ നമ്മൾ പശുക്കളെയും കൂടെ ഉൾപ്പെടുത്തുന്നതായിരിക്കും. അനങ്ങമലയിലെ മുകളിലുള്ള നമ്മളിപ്പോൾ ഏകദേശം നമുക്ക് പറഞ്ഞിട്ടുള്ള ഹൈറ്റ് വരെ നമ്മൾ വന്നു. ഇനി നമ്മൾ താഴത്തോട്ട് ഇറങ്ങുവാണ്. അപ്പം ഇനി ഇതിൻ്റെ ഇവിടെ ഈ താഴെ ഇറങ്ങിക്കഴിഞ്ഞാൽ അപ്പുറത്ത് ചെറിയൊരു മലയുണ്ട്, ഒരു കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഏകദേശം ഒരു പകുതി വരെ പോകാൻ നമുക്ക് പെർമിഷനുണ്ട്. പകുതിയില്ല, ജസ്റ്റ് ഒരു സ്റ്റെപ്പ് കയറാൻ വേണ്ടി ഒരു പെർമിഷനുണ്ട്. അപ്പോൾ നമ്മൾ താഴത്തോട്ട് ഇറങ്ങുകയാണ്. അപ്പം അത്യാവശ്യം നമ്മൾ സൺഡേ ആയാലും അത്യാവശ്യം ആൾക്കാരുണ്ട്, ചെറിയൊരു തിരക്കുണ്ട്. ഈ വെയിലത്തും നമ്മളെപ്പോലെ തന്നെ വെയിലത്തും വന്ന ആൾക്കാരുണ്ട്. മാക്സിമം രാവിലെയും വൈകുന്നേരമാണ് ഇവിടെ കൂടുതലും ആൾക്കാരുള്ളത്. ഇവിടെ മഴക്കാലത്ത് ഭയങ്കര ഡേഞ്ചർ ആയിരിക്കും, കാരണം ഈ പാറയിലൊക്കെ വഴുക്കലുണ്ടാകും. ഇപ്പോൾ മഴക്കാലത്തൊക്കെ വരുന്നവർ ഭയങ്കര ശ്രദ്ധിക്കേണ്ടി വരുന്നതാണ് തോന്നുന്നു എനിക്ക്. ഇപ്പം അങ്ങനെയൊന്നും പ്രശ്നമില്ല, പക്ഷേ മഴക്കാലത്ത് നന്നായിട്ട് പ്രശ്നങ്ങളുണ്ടാകും എന്ന് തോന്നുന്നു. ഇനി നമുക്ക് പിള്ളേരുടെ വേണ്ടി കുഞ്ഞുപിള്ളേർക്ക് വേണ്ടി ഇവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അതിനകത്തൂടെ ഇറങ്ങി താഴത്തോട്ട് പോകാം. നമ്മളിപ്പോൾ താഴത്തോട്ട് സ്റ്റെപ്പ് ഇറങ്ങി പോവുകയാണ്. നമ്മൾ സ്റ്റെപ്പ് ഇറങ്ങി പോവുകയാണ്. സ്റ്റെപ്പ് ഇറങ്ങി പോകുമ്പോൾ ഇതിൻ്റെ ഈ സ്റ്റെപ്പ് ഇറങ്ങി താഴെ ചെന്ന് അതിൻ്റെ ഓപ്പോസിറ്റ് ഒരു ചെറിയൊരു മലയും കൂടെ കാണുന്നുണ്ട്. അപ്പോൾ നമ്മൾ ആ മലയുടെ അങ്ങോട്ടും കൂടെ ഒന്ന് പോയിട്ടാണ് പോകുന്നത്. ആ മലയിലോട്ട് പോകുന്നതിൻ്റെ ഇതിൻ്റെ ഇടയ്ക്കൂടെ ഒരു ചെറിയൊരു തോട് പോലെ ഒരു അരുവി ഒഴുകുന്നുണ്ട്. ഇപ്പോൾ അതിൽ വെള്ളമില്ല, മഴക്കാലത്തെ വെള്ളം ഉണ്ടാവുള്ളൂ. അതിന് കടക്കാൻ വേണ്ടി നല്ല അടിമനോഹരമായിട്ടൊരു പാലം പണിത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് ക്രോസ് ചെയ്ത് വേണം നമുക്ക് അപ്പുറത്തോട്ട് പോകാൻ. അതിൻ്റെ ആ തലയിലും കൂണ് പോലെ ഇങ്ങനെ ഇരിക്കാൻ വേണ്ടി ഇരിപ്പിടം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. സ്റ്റെപ്പൊക്കെ കുറച്ച് ഹൈറ്റ് കൂടുതലാണ്, അപ്പോൾ കുറച്ച് ശ്രദ്ധിച്ചിറങ്ങണം, അല്ലെങ്കിൽ ചിലപ്പോൾ വീഴാനുള്ള ചാൻസ് ഉണ്ട്. അപ്പം നമ്മുടെ വീഡിയോ കാണുകയും അഭിപ്രായം പറയുകയൊക്കെ ചെയ്തവർക്ക് എല്ലാവർക്കും അതിൻ്റെ നന്ദിയുണ്ട്. നമ്മുടെ വീഡിയോ നന്നാക്കാൻ വേണ്ടി, നമ്മുടെ ചാനലിൻ്റെ വീഡിയോസ് നന്നാക്കാൻ വേണ്ടി ഒരുപാട് പേര് പല അഭിപ്രായങ്ങളും പറഞ്ഞു. അഭിപ്രായങ്ങളെല്ലാം നമ്മൾ കേട്ടിട്ടുണ്ട്. അത് ശരിയാക്കാൻ വേണ്ടി എല്ലാ കാര്യങ്ങളും അതിനുവേണ്ടി ഞങ്ങൾ പ്രയത്നിക്കും, അത് ചെയ്യുന്നുണ്ട്. അപ്പം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യണം. നോട്ടിഫിക്കേഷൻ കിട്ടാൻ വേണ്ടി ബെല്ലൈക്കൺ പ്രസ് ചെയ്യണം.
ചെറിയൊരു അരുവിയായിരുന്നു. ഇതിപ്പം വേനൽക്കാലം ആയതുകൊണ്ട് വെള്ളം ഒഴുക്കില്ല, ചെറിയൊരു നീരുറവ് മാത്രമേ ഉള്ളൂ. മഴക്കാലത്തൊക്കെ നല്ല രസമായിരിക്കും, ഇതിനകത്തുകൂടെ ഫുള്ളായിട്ട് നിറഞ്ഞ് വെള്ളം ഒഴുകും. താഴെ കാണുന്നത് അവരുടെ അഡ്മിനിസ്ട്രേറ്റീവ് ബ്ലോക്കാണ്, അതിൻ്റെ പുറകിൽ കാണുന്നതാണ് നമ്മുടെ അനങ്ങമല. നമ്മളിപ്പോൾ അതിൻ്റെ മുകളിൽ നിന്നാണ് താഴത്തോട്ട് വന്നത്. ഇത് ഇവരുടെ ടിക്കറ്റ് കൗണ്ടറിൻ്റെ തൊട്ടടുത്തുള്ള ഒരു നമുക്ക് ഇരിക്കാൻ വേണ്ടി ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. സ്റ്റോണിലെന്തോ ചെയ്തിരിക്കുന്നതാണ്, പക്ഷേ നന്നായിട്ടുണ്ട്, നല്ല രസമുണ്ട് കാണാൻ. അവിടെ സ്വാഗതം അനങ്ങമല എക്കോ ടൂറിസം എന്ന് പറഞ്ഞൊരു ബോർഡ് ഇരിക്കുന്നുണ്ട്. വേറെ എവിടെയോ ഫിക്സ് ചെയ്തതാണ്, അതിപ്പോൾ എന്തോ ആവശ്യത്തിന് വേണ്ടി ഇങ്ങോട്ട് എടുത്തുകൊണ്ട് വന്നതാണ്. നന്നായിട്ടുണ്ട്, ഇഷ്ടമാണ്. ഇവിടെ നല്ല തണുപ്പുണ്ട്, നല്ല മരങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് നല്ല സൂപ്പറായിട്ടുണ്ട്. നമ്മളിപ്പോൾ അനങ്ങമലയിൽ നിന്ന് താഴത്തോട്ട് ഇറങ്ങി, ഇനി നമ്മൾ പുറത്തിറങ്ങി നമ്മളിനി വണ്ടിയെടുത്ത് പോവുക, തിരിച്ച് പോവുകയാണ്. അനങ്ങമലയുടെ ആ ഒരു ഫ്രണ്ടിലെ കമാനം നന്നായിട്ട് നല്ല രസത്തിലാണ് ചെയ്തു വെച്ചിരിക്കുന്നത്. മരത്തിൻ്റെ ഒരു ഷേപ്പിലാണ് ചെയ്തിരിക്കുന്നത്. ഒരു രണ്ട് മരം ഉണങ്ങിയിട്ട് രണ്ട് സൈഡിലോട്ട് ചെരിഞ്ഞ് കമ്പ് ഇങ്ങനെ ചെരിഞ്ഞ് നിൽക്കുന്നൊരു ഇതാണ് ചെയ്തിരിക്കുന്നത്. അവിടെ തന്നെ താങ്ക് യു വിസിറ്റ് അഗെയിൻ എന്ന് പറഞ്ഞിട്ടൊരു ബോർഡ് വെച്ചിട്ടുണ്ട്. നമ്മളിപ്പോൾ തിരിച്ച് പോവുകയാണ്. മലയിലെ കാഴ്ചകളുടെ അവസാനിക്കുകയാണ്. നമ്മളിവിടെ ഉള്ളവരോട് ചുനങ്ങനാട് നെൽവിത്തിനെ കുറിച്ചും അനങ്ങമല പശുക്കളെ കുറിച്ചും അന്വേഷിച്ചു. അപ്പോൾ രണ്ടും കാണാൻ പോസിബിൾ അല്ല. ചുനങ്ങനാട് നെൽവിത്ത് കൊയ്ത്ത് കഴിഞ്ഞ് അടുത്ത വിളവെറുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സമയമായതിനാൽ അത് കാണാൻ പറ്റില്ല. പിന്നെ നമ്മുടെ പശുക്കൾ മലയുടെ ഏറ്റവും മുകളിലായിരിക്കും, അപ്പോൾ ട്രക്കിങ്ങിന് പോകണം. അതിപ്പോൾ സാധ്യമല്ലാത്തതുകൊണ്ട് അതും സാധിക്കില്ല. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം, നോട്ടിഫിക്കേഷൻ ലഭിക്കാൻ വേണ്ടി ബെല്ലൈക്കൺ പ്രസ് ചെയ്യണം. കൂടാതെ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമൻറ്റിൽ രേഖപ്പെടുത്തണം. വേറെ എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ അതും രേഖപ്പെടുത്തണം. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണുന്നത് വരെ ടാറ്റാ.